അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹമത്തുല്ലാഹി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ ലിസാനാണ് ഒന്നാമത്തെ ചോദ്യം നൂസിലു ബിമാ യുനാസിബു യോജിച്ചതുകൊണ്ട് ചേർത്ത് എഴുതാം ബ്രാക്കറ്റിൽ ചില കെളിമത്തുകൾ കൊടുത്തിന് അതിനോട് യോജിച്ചത് എന്താക്കണം എടുത്ത് ഒന്ന് കറുമ കറുമ എന്നുള്ളത് ലാസിമാണ് അതായത് അതിന് മഫൂൽ ഉണ്ടാവില്ല എന്ന് രണ്ട് മജ്ഹൂൽ ഏതാണ് എന്ന് കൊത്തിലില എന്നുള്ളതാണ് കൊത്തില കൊല്ലപ്പെട്ടു മജുഹുൽ ആണല്ലോ മൂന്നല്ല എഹറാബു എഹ്റാബ് അർബായത്തുൻ നാലെണ്ണമാണ് ജറ് നസ്ബ് അതുപോലെ തന്നെ റഫ് ജസ്മ് ഈ നാലെണ്ണമാണ് ഇറാബ് എന്ന് പറയുന്നത് നാല് അർസല അർസല അയച്ചു എന്നാണ് അർത്ഥം മുത്തായയാണ് അതായത് മഫൂലേക്ക് ഉട്ട അർത്ഥം അഞ്ച് ജുബെയ്റ് ബെയ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പേരാണ് അതുകൊണ്ട് തന്നെ അത് അലമാണ് ആറാമത്തത് റജുൽ നഖിറയാണ് എ ഹുറൂഫുൽ ജറു ജറിൻ്റെ ഹർഫുകൾ തിസ്അത്ത് ആഷറ എന്താണ് പത്തൊമ്പണ്ണാണ് എട്ട് ഇയാ ഉ ഇയാളുള്ളത് ലൊമീറുൻ മൻസൂബുൻ നസ്ബിൻ്റെ ലൊമീറാണ് ഒമ്പത് തഫ് അലാനി മിനൽ അംസിലത്തുൽ ഹംസ അംസിലത്തുൽ ഹംസയിൽപ്പെട്ടതാണ് പത്ത് ഫൂക്ക ഫൂക്ക എന്നുള്ളത് മിനൽ അസ്മാ അസ്മാ ഉ സിത്തയിൽപ്പെട്ടതാണ് അടുത്തത് റത്തിബിൽ കലിമാത ഓർഡർ ആക്കാനാണ് അപ്പോൾ ഒന്നാമത്തത് നമ്മളെ ബൈത്താണ് അലിഫ്ലാമിൻ്റെ പാടത്തിലുള്ളത് അപ്പോൾ ഞാൻ ഓർഡർ ആക്കിയാണ് വായിക്കുക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അൽ ഹർഫു തൈരിഫിൻ അവിൽ ലാമു ഫഖത് ഫനമതുൻ അർറഫ്ത കുൽ ഫിഹി അനമതു രണ്ടാമത്തത് ഒരു ആയത്താണ് ആ ആയത്ത് ഞാൻ ഓർഡർ ആക്കിയാണ് വായിക്കുന്നത് ഉമുല്ലദീന യു മിനൂനബിൾ വൈബി വഹും യുൻഫെന മിമ്മ റസഖുമുല്ല അതാണ് ശരിയായ ഓർഡർ അടുത്തത് ഹറക്കത്ത് നൽകാനാണ് ഞാൻ നല്ല രീതിയിൽ വായിക്കുക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക യാഹി ഇജിത്തനിബ് അസബ് അൽ മൂബാത്തി അവിടെ അസബബ് ആ എന്നാണ് എന്താണ് വായിക്കേണ്ടത് അൽ മൂബ് കാത്തി എന്നാണ് വായിക്കേണ്ടത് മൂബിക്കാത്തി എന്നുള്ളതിനത്താണ് അതുകൊണ്ട് തന്നെ സബ്അക്ക് എന്താണോ ഇറാബ് നൽകേണ്ടത് അത് തന്നെയാണ് മൂബിക്കാത്തിനും നൽകുക അപ്പം സെബ മഫ്ബൂൽ ആയതുകൊണ്ട് അതിനെന്താകും നമ്മൾ നെസ്ബ് നൽകും അപ്പം ഫത്തർ നൽകും മൂബിക്കാത്തി എന്നുള്ളതിന് കെസറാണ് നൽകുക കാരണം അത് ജമു അന്നസാലിയുമായുണ്ട് അതിന് നെസ്ബ് ചെയ്യൽ കെസർ കൊണ്ടാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ട് കുൻ നലീഫൻ നീ വൃത്തിയുള്ളവനാവുക മൻ മൻ സൗബുഹു സൗബുഹു ഹമ്മുഹു ഹമ്മുഹു മൂന്ന് റീലൽ മാ ഉിൽ ബിഇരി അവിടെ ഫിൽ ബിഇരി റാ ഇന് കസറാണ് കൊടുക്കേണ്ടത് കാരണം ഫി എന്നുള്ളത് ജറൻ്റെ അർഫാണ് അതുകൊണ്ട് തന്നെ എന്താണ് ബി ഇരി എന്ന് വായിക്കണം റീലൽ മാ ഉ അൽ മാള്ളടുത്തുള്ള ഒന്നാണ് അംസക്ക് കൊടുക്കേണ്ടത് കാരണം അത് ന്യായ് ഫയലാണ് നാലാമത്തത് യാഹി ഇതാ മജ്‌ലിസി അങ്ങനെയാണ് അത് വായിക്കുക നാലാമത്തെ ഭാഗം നുജീബു ഉത്തരം പറയാം ഒന്ന് അൽ മാഹിയ അസ്മാസ്മാ ഏതൊക്കെയാണ് എന്നുള്ളതാ അബ് അഹ് ഹന് ഹംവ് ഫു ധു ഇതൊക്കെയാണത് അസ്മാ എന്ന് പറഞ്ഞത് ഇവയൊക്കെ അലിഫ് കൊണ്ടാണ് നസ്ബ് ചെയ്യുക ൊണ്ടാണ് ജറ് വാവ് കൊണ്ടാണ് റഫ് രണ്ട് അൽ അൽറാബ് കം വമാഹിയ ഏറാബി എത്രണമാണ് അവ ഏതൊക്കെയാണ് അൽറാബ് അർബായത്തുൻ ഏറാബ് നാലെണ്ണമാണ് റഫ് നസ്ബ് ജസ്മ് ജറ് ഇതാണ് ആ നാലെണ്ണം മൂന്ന് കം വമാഹിയ തവാബി എത്രണമാണ് അവ ഏതൊക്കെയാണെന്ന് തവാബി എന്ന് പറഞ്ഞാൽ മുമ്പിലേക്ക് നോക്കി എറാബ് സ്വീകരിക്കുന്ന ലഫ്ലുകൾക്കാണ് എന്താ പറയുക തവാബി എന്ന് പറയാം അവ ഏതൊക്കെയാണ് എന്നാണ് അവാബി അർബാത്ത തവാബി നാലെണ്ണമാണ് ബദൽ ഇവയൊക്കെയാണ് തവാബികൾ അഞ്ചാമത്തെ ചോദ്യം വാഹിദി നസ്സാലിൽ ഹുറൂഫിൽ ഹുറൂഫുൽ വരാൻ പോകുന്ന അർഫുൽ ജറുകൾക്കൊക്കെ എന്താക്കണം ഓരോ ഉദാഹരണങ്ങൾ നമ്മൾ ഉണ്ടാക്കണം ഒന്നാമത്തത് അന്യനാണ് അപ്പം അന്യന് ഞാൻ കൊടുത്ത ഉദാഹരണം സഅൽ ഉസ്താദ ഞാൻ ഉസ്താദിനോട് ചോദിച്ചു അനി ദർസി പാഠത്തെ കുറിച്ച് അതാണ് ഉദാഹരണം എന്ന് പറഞ്ഞാൽ കുറിച്ച് എന്നൊക്കെ അർത്ഥം കണ്ടെ രണ്ട് അല മുകളിൽ എന്ന അർത്ഥം നൽകുന്ന അലക്ക് ജലസ്തു അലൽ ഖുർസിയെ ഞാൻ എന്തായി കസാരയിൽ ഇരുന്നു ജലസ്തു അലൽ ഖുർസി മൂന്ന് മുത് എന്നുള്ളതിന് മാ റഅയ്തു തുി ഞാൻ എൻ്റെ കൂട്ടുകാരനെ കണ്ടിട്ടില്ല മുത് യൗമിൽ ജുമാത്തി എന്നാണ് വെള്ളിയാഴ്ച ദിവസം മുതൽ അപ്പോൾ വെള്ളിയാഴ്ച ദിവസം മുതൽ ഞാൻ എൻ്റെ കൂട്ടുകാരനെ കണ്ടിട്ടില്ല നാല് ബാ എന്നുള്ളതാണ് ബദ് തു ബിസ്മില്ല ഞാൻ ബിസ്മി കൊണ്ട് തുടങ്ങി ബദുത്തു പറഞ്ഞാൽ ഞാൻ തുടങ്ങി എന്നുള്ളത് ബദ ഇതു ബിസ്മില്ല അഞ്ചാമത്തത് ലാമിന് ഉദാഹരണം ദഹബ്തു ലി ലി കളിക്കാൻ വേണ്ടി ഞാൻ പോയി ദഹബ്തു ഞാൻ പോയി ലി ലി കളിക്കാൻ വേണ്ടി ലാമ് ലി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് പിന്നെ വേണ്ടി എന്നുള്ള അർത്ഥം കിട്ടും അടുത്ത ചോദ്യം അജിബു അറബിയാക്കാനാണ് ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ അൻപത്തിമൂന്ന് കൊല്ലം താമസിച്ചു അതങ്ങനെ അറബിയിൽ പറയാം മക്കസൻ നബിയു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിച്ചു ഫി മക്കത്ത മക്കയിൽ സലാത്തം വ ഹംസീന സന അൻപത്തിമൂന്ന് വർഷം രണ്ടാമത്തത് സ്നേഹിത നീ ഇൽമിൻ്റെ സദസ്സ് കണ്ടാൽ ആ മജ്ലിസിൽ നീ ഇരിക്കുക അത് നിനക്ക് ഹയറാകുന്നു എന്ന് അങ്ങനെ അറബി പറയാം യാ ഹി എ എൻ്റെ സഹോദര ഇദാറ മജ്ലിസ് അൽ എൽമി ഇൽമിൻ്റെ സദസ് നീ കണ്ടാൽ ഫക്കുഴദ് നീ ഇരിക്കുക ഫി ദാലിക്കൽ മജ്ലിസി ആ ഒരു സദസ്സിൽ വദാലിക്കൈറുല്ലഖ അതാണ് നിനക്ക് ഏറ്റവും നല്ലത് ഖൈറാണത് നല്ലത് എന്നർത്ഥം ഇത്രയും ചോദ്യങ്ങളാണുള്ളത് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക അസ്സലാമു അലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു അതുപോലെ തന്നെ ഈ ഒരു പിന്നെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക